പട്ടാമ്പി കൊടുമുണ്ടയിലെ പുഞ്ചകൃഷി വിളവെടുപ്പിനൊരുങ്ങി. 15 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. വർഷങ്ങൾക്ക് ശേഷമാണ് കൊടുമുണ്ട പാടശേഖരത്തെ 15 ഏക്കർ സ്ഥലത്തെ പുഞ്ചകൃഷി ഇറക്കിയത്. 12 കർഷകരുടെ നേതൃത്വത്തിലായിരുന്നു കൃഷി. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് കൃഷിയിലെ നടി ആരംഭിച്ചത്. വെള്ളിയാങ്കല്ല് തടണിയിലെ ജലസമിതിയിൽ പ്രതീക്ഷ അർപ്പിച്ചായിരുന്നു കൃഷി ഇറക്കിയത്. മോശമില്ലാത്ത വിളവ് തന്നെയാണ് കൃഷി ഉണ്ടായിരിക്കുന്നത്. ഭാരതപ്പുഴയത്തെ പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയോട് ചേർന്നാണ് കൊടുമുണ്ട പടിഞ്ഞാറ്റപ്പാടശേഖരമുള്ളത്. വർഷത്തിൽ ഒരു കൃഷി മാത്രമാണ് പലപ്പോഴും ഇവിടെ നടത്താറ്. ഇതിൽ നിന്നും വ്യത്യസ്തമായാണ് പുഞ്ചകൃഷി കർഷകർ പരീക്ഷിക്കുവാൻ ഇറങ്ങിയത്. മുതല പഞ്ചായത്തിൻ്റെയും കൃഷിവകുപ്പിൻ്റെയും സഹകരണത്തോടെ ജലസേചനം ലഭ്യമാക്കിയാണ് കർഷകർ കൃഷിയിലേക്ക് തിരിഞ്ഞത്. വെള്ളിയാങ്കല്ല് പദ്ധതി പ്രയോജനപ്പെടുത്തി പുഞ്ചകൃഷി നടത്തുന്ന പട്ടാമ്പി മണ്ഡലത്തിലെ ഏക പാടശേഖരവും കൊടുമുണ്ട പാടശേഖരമാണ്. ജ്യോതിവിത്താണ് കർഷകർ കൃഷിക്കായി ഉപയോഗിച്ചത്. തുടക്കത്തിൽ കളശല്യം വ്യാപകമായിരുന്നു. വെള്ളം കെട്ടി നിർത്തുവാൻ കഴിയാത്തതാണ് കളശല്യത്തിന് കാരണമായത്. ഇതെല്ലാം അതിജീവിച്ചാണ് കൃഷി ഇപ്പോൾ വിളവെടുപ്പിന് ഒരുങ്ങിയിരിക്കുന്നത്. ജൂൺ അവസാന വാരത്തോടെ വിളവെടുപ്പ് നടത്താനാണ് കർഷകർ ലക്ഷ്യമിടുന്നത്. ജ്യോതിവിത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ 15 ഏക്കർ സ്ഥലം നട്ടിരിക്കുന്നത്. ഈ കാലത്തിനിടയിൽ, ഈ 4 മാസത്തിനിടയിൽ ഒട്ടേറെ പ്രതിസന്ധികൾ ഞങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ തന്നെ ഞങ്ങൾ കർഷകർ തരണം ചെയ്തിരിക്കുകയാണ്. കാരണം ഏപ്രിൽ അവസാനം മെയ് ആദ്യവാരത്തോടു കൂടിയിട്ട് ഭാരതപ്പുഴയിലെ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. വെള്ളം കിട്ടാതെ വരുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. എന്തായാലും പിന്നീട് ഭാരതപ്പുഴയിലെ മലമ്പുഴ ഡാമെല്ലാം തുറന്ന് കുറച്ച് വെള്ളം കിട്ടി. എന്തായാലും വെള്ളത്തെ പറ്റിയുള്ള പേടി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. നെല്ല് പഴം തട്ടി തുടങ്ങി. ഇനി ഒരു 15-20 ദിവസത്തിനുള്ളിൽ ഇത് വിളവെടുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സാമാന്യം നല്ല ഒരു വിളവുണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സാമ്പത്തിക ചെലവ് നമ്മുടെ കണക്കിനപ്പുറമായി. കാരണം എന്ന് വെച്ചാൽ കള ധാരാളമുണ്ടായി. കള പറിക്കാൻ തന്നെ വലിയൊരു സംഖ്യ കർഷകർക്ക് ചിലവ് വന്നിട്ടുണ്ട്. ലാഭമില്ലെങ്കിലും ഇതൊരു സാമ്പിളായി എടുത്ത് ഈ കർഷകരെ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക. ഇന്നിപ്പോൾ വിമുഖത കാണിക്കുന്ന, അല്ലെങ്കിൽ നെൽകൃഷിയോട് വിമുഖത കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്, കർഷകരിലുള്ളത്. ആ വിമുഖത ഒഴിവാക്കി നെൽകൃഷിയോട് താല്പര്യം ജനിപ്പിക്കുക എന്നതും ഇതിൻ്റെ പുറകിലുള്ള ഒരു ഉദ്ദേശമാണ്. ആഘോഷ ദിവസങ്ങളിൽ കുടുംബമൊത്ത് സന്തോഷം പങ്കിടാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി കോട്ടക്കുന്ന് ചിൽഡ്രൻസ് ട്രാഫിക് പാർക്ക്. കാഴ്ചകളുടെ വിസ്മയ ലോകമൊരുക്കി 16D സിനിമാ തിയേറ്റർ, ഹൊറർ ഹൗസ്, കണ്ണാടികൾ ഒരുക്കുന്ന വിസ്മയ ലോകവുമായി മിറർ മേസ്, മലബാർസ് ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ, കോട്ടക്കുന്ന് ചിൽഡ്രൻസ് ട്രാഫിക് പാർക്ക്, മലപ്പുറം. കൂടുതൽ വിവരങ്ങൾക്ക് 999 6190 4 9562 7057 77.